ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? പ്രത്യേകിച്ച് ഇവരുടെ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്ത പി എൻ ഷാജിയുടെ ഒക്കെ പങ്കാളിത്തം സംബന്ധിച്ചും മറ്റു പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? നികേഷ്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കോഴ വിവാദവുമായി ഉയർന്ന പശ്ചാത്തലത്തിൽ ഇതുമായി സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് അത് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൻ്റോൺമെൻ്റ് പോലീസാണ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണ് നിലവിൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തേടിയ മൈക്കിൾ, സൂരജ്, ജോമറ്റ് എന്നീ മൂന്ന് പേരുടെയും മൂന്ന് പേർക്കും ജാമ്യം അനുവദിക്കരുത് എന്നാണ് പോലീസ് കോടതിയിൽ വാദം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്, അതിലൂടെ മാത്രമേ കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേസിൽ മൊഴിയെടുപ്പ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഡി എസ് എസിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കോഴ ആരോപണം, ഒപ്പം തന്നെ സംഘർഷം, ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയപ്പെടുന്ന മൂന്ന് പേരെ ഈ യൂണിയൻ ഓഫീസിലേക്ക് പൂട്ടിയിട്ടടക്കം സംഭവം, ഇത്തരത്തിലുള്ള വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഡി എസ് എസിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പോലീസ് മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ പ്രതികളുടെ മൊബൈൽ ഫോൺ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇപ്പോൾ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഉള്ളത്. എന്നാൽ അതിൽ ഈ മൂവരുടെയും ഫോൺ കോളുകൾ, ഇവരുടെ ആരൊക്കെ ഇവരെ വിളിച്ചു, ഇനി ഏതെങ്കിലും തരത്തിൽ കോഴ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് സമീപിച്ചത് എന്നതൊക്കെ അറിയാൻ വേണ്ടി ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഷാജിയുടെ, വിധികർത്താവ് ഷാജിയുടെ മൊബൈൽ ഫോണിലെ കോളുകൾ അടക്കമാണ് പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുന്നത്. അതിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ, കൂടുതൽ ഈ കോഴ ഇടപാടിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുള്ളൂ എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം ഫോൺ മെമ്മറി ഉൾപ്പെടെ പരിശോധിക്കുമെന്നും കൻ്റോൺമെൻ്റ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ തിരുവാതിര, മാർഗം കളി എന്നീ മത്സരങ്ങളിലെ കോഴ ആരോപണത്തെ തുടർന്നായിരുന്നു ഈ മത്സരങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിനാൽ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള മത്സരാർത്ഥികളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. അതിനാൽ ഈ തിരുവാതിര, മാർഗം കളി മത്സരാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കൻ്റോൺമെൻ്റ് പോലീസാണ് ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്. നികേഷ്.